Hi friends, we are going amplifier video rotary encoder vechirulla master controlum pinna varunathu sub inulla volume aanu pinna namakku mic inulla echo volume music ennu parnittu moonu controlum varunnundu sadharana nammal kodukkarulladhu pole idhilum nammal knob lokke light koduthirundu knob inde okke background il appo adinu korche pratheegathu undu adu njan ippo kaanichu tharam nammal ippo amp on aaki kaniyale light on aavilla amp inde agathu nammada speaker protection board ubayogichirundu speaker protection board alla relay ella on aagumbothekku maatrame ee background il red light kattathullu appo namukku edengilum protection adichu kaiyne kidakkuvaanengil ee red light kattathilla adu kaiyne nammal remote il namukku idu on cheythu okkam appo nammal remote il on cheyna samayathu adu blue ilekku maarum appo working the samayam mottham neela color il baaki mic inde control ilum usb ikkum ellathinum kude neela light varum നമ്മള് എപ്പോഴെങ്കിലും സ്റ്റാൻഡ് ബൈ മോഡ് റിമോട്ടിലോ ചെയ്യുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് പോവുകയും ചെയ്യും കൂടാതെ നമ്മൾ വർക്കിങ്ങിൽ തന്നെ നമ്മൾ ഇതിനൊക്കെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ലൈറ്റ് കത്തില്ല റെഡിലേക്കല്ല ബാക്ക് ലൈറ്റ് കത്തില്ല റെഡ് കത്തുന്നത് നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡിൽ സ്പീക്കർ എല്ലാം വർക്കിംഗ് ആണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റാൻഡ് ബൈ ആക്കി നോക്കാം റെഡിലേക്ക് പോയി അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് കൂടി നമ്മൾ പുതിയതായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഉപയോഗപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്തതാണ് രണ്ട് പവർ സ്വിച്ച് കൂടിയും ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ ഒന്ന് മെയിൻ പവറും ഒന്ന് നമ്മുടെ മൈക്കിൻ്റെ പവറുമാണ് കരോക്കെ മിക്സറിൻ്റെ പവറുമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലെ കണക്ടറുകളും ഇൻപുട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇതിന് നമ്മുടെ നോർമലി വരുന്നത് അനലോഗ് ഇൻപുട്ടാണ് 5.1 ചാനൽ ഒരു അനലോഗ് ഇൻപുട്ട് മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ട് ഉണ്ട് അത് ഡി വി ഡി ആക്സി ടി വി എന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സബ് രണ്ടും നമ്മൾ ബനാന കണക്ടർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ സോക്കറ്റാണ് ഫ്രണ്ട് സ്പീക്കറും സറൗണ്ട് സ്പീക്കറും സെൻറ്ററും മാത്രമേ ഇതിൽ ഔട്ടുള്ളൂ സബിന് ഔട്ട് നമ്മൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടും സബിന് നല്ല വാട്ട്സ് വരുന്നതുകൊണ്ടും ബനാന സോക്കറ്റ് വഴിയാണ് കണക്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ട്രാൻസ്ഫോമർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാം അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട് 27027 ഒരു 14 ആമ്പിയറും 27027 ഒരു 8 ആമ്പിയറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ട്രാൻസ്ഫോമർ നല്ല ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ തന്നെയാണ് ചൂടാകില്ല നമ്മളിതിൻ്റെ വർക്കിംഗ് വീഡിയോ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്പീക്കേഴ്സും സബും എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട് അപ്പം മൊബൈലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉള്ള ക്വാളിറ്റിയിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന ക്വാളിറ്റിയെ കിട്ടത്തുള്ളൂ പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബിൻ്റെത് യൂണിവേഴ്സലിൻ്റെ 4 മോസ്ഫെറ്റ് വെച്ച് വരുന്ന മോണോ ബോർഡാണ് അത് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ ഹീറ്റ് സിങ്ക് നമ്മൾ മാറ്റിയിട്ട് ഡബിൾ സൈഡ് ഫിൻസ് വരുന്ന ആ ഒരു നല്ല വലിയൊരു ഹീറ്റ് സിങ്ക് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോർഡിനും കൂടി ഒരു വലിയ ഹീറ്റ് സിങ്കിൽ ചെയ്തേക്കുവാണ് പിന്നെ നമ്മുടെ സൈഡ് ചാനലിന് വേണ്ടിയിട്ട് ഷാൻ്റെ ബോർഡാണ് ഒരു ചാനലിന് രണ്ട് ട്രാൻസിസ്റ്റർ വെച്ച് വരുന്ന ടൈപ്പ് 100 വാട്ട് കിട്ടും നമുക്ക് അതിൽ നിന്ന് അതേപോലെ 5 ചാനലുണ്ട് യൂണിവേഴ്സലിൻ്റെയാണ് നമ്മൾ മൈക്ക് ബോർഡായി ഉപയോഗിച്ചിരിക്കുന്ന കരോക്കെ മിക്സർ ഷൂട്ടെക്കിൻ്റെ റിമോട്ട് കിറ്റ് പിന്നെ നമ്മുടെ സൗണ്ട് ട്രോണിൻ്റെ 6 ചാനലിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനും പിന്നെ നമ്മൾ ഒരു ചാനലിനെ സെപ്പറേറ്റ് ഇൻഡോ പവർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്മളിതിൽ 3 ഫാൻ ഉപയോഗിക്കുന്നുണ്ട് കൂളിംഗ് ഫാൻ ഒരെണ്ണം അകത്തേക്കും പിന്നെ ബാക്കി ഒരെണ്ണം പുറത്തേക്കും ഒരെണ്ണം അകത്തു നിന്ന് തന്നെ ഹീറ്റ് സിങ്കിലേക്ക് അടിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് കറക്റ്റ് ഒരു എയർ അകത്തേക്കും പുറത്തേക്കും ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട് നല്ല രീതിക്ക് പിന്നെ നമ്മൾ യൂണിവേഴ്സലിൽ ഉപയോഗിക്കാറുള്ള സ്ഥിരം ലോ പാസ് ഫിൽറ്ററും കൂടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തൊരു ഫുൾ പാക്കേജായിട്ടാണ് അതായത് ഇതിൻ്റെ സ്പീക്കർ ഉൾപ്പെടെയാണ് ചെയ്തത് സ്പീക്കറും സബും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മളൊരു ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടൊരു പാട്ടൊക്കെ ഇട്ട് നോൺ കോപ്പിറൈറ്റ് സോങ് ഇടാൻ പറ്റും അപ്പോൾ അത് നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മലയാളം പാട്ട് സോങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും കൂടി ഉൾപ്പെടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു
കൃത്യമായിട്ട് ടവറും ഫ്രണ്ടിൽ രണ്ട് ടവറും സെൻട്രൽ സ്പീക്കറും രണ്ട് സബ്ബും ഒക്കെ ആയിട്ട് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതാരും മിസ് ചെയ്യേണ്ട. മിസ് ചെയ്യാതിരിക്കാൻ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ.